അത് ശരി, നല്ല ഉറക്ക. ഫോൺ തലക്കാൻ വ്യക്തിന്ന് ഓടി. ഇത് മിണ്ടല്ലയൻ. ഹലോ സാർ, സാർ പിടിച്ചു സാർ അവനെ. ആ മന്ത്രി വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചവനെ പിടിച്ചു. അല്ല സാർ, ഇവർ ഇഷ്ടം പോലെ മോഷ്ടാക്കളാണ്, ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, ശരി ഓക്കെ. ഓ പെന്നെ അങ്ങ് വലിച്ചു കയറ്റു സാറെ. എന്നാ ഉറക്ക ഇത്? അയ്യോ, എടോ രാത്രി എന്നാ മോഷണമാണോ? ഇന്നലെ ഒരു തരി ഉറങ്ങാൻ പറ്റില്ലടോ. എന്നാ പറ്റി? ഇന്നലെ രാത്രി ഒരു കള്ളം കയറിയിട്ട് ഭാര്യയുടെ മാല പൊട്ടിച്ചോട്ടാ നോക്കി. എന്നിട്ട് ഓ ഇരുട്ടായിരുന്നു, ഞാനാണെന്ന് കരുതി ഭാര്യ അവനെ പഞ്ഞിക്കിട്ട്. അയ്യോ കഷ്ടം. പിന്നെ അവനെ കൊണ്ട് ആശുപത്രിയിലേക്ക് എടുത്ത് മൊത്തം ഉറക്കം അങ്ങ് പോയി, അതുകൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇന്നലെ എനിക്കും ഒരു പറ്റു പറ്റി. എന്ത് പറ്റി? ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്ക് പോയത് ആ എന്റെ പേഴ്സ് ഒരു പോക്കറ്റ് അടിച്ചു. എന്നിട്ട് ഭാര്യയുടെ ഇടപെടലുകൊണ്ട് പൈസ തിരിച്ചു കിട്ടി. ഭാര്യ കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചോ? അല്ലെന്ന്, രാവിലെ ഭാര്യ എന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് മാറ്റിയായിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോയി. ഒരു ക്ഷീണം, ഒരു ചെറുന്ന് മേടിച്ചടിച്ചാലോ ഇവിടെ വെച്ചോ? ആ അതിന് എന്റെ പൈസ ഇല്ല, പോക്കറ്റ് അടിച്ചു പോയല്ലോ. എപ്പോഴാണ് പിന്നെ പൈസ ഉള്ളത്? പഠിക്കണം നിർബന്ധമാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യും, അതിന്റെ അകത്തൊരുത്ത് നിപ്പണ്ട, അങ്ങോട്ട് പോയി ഒന്ന് അടിച്ചിട്ട് പോലെ. എന്നാ പിന്നെ അങ്ങനെ ആകാല്ലേ, ക്ഷീണം അങ്ങനെ മാറ്റാം. സുഖമായിട്ട് അതിന്റെ അകത്ത് ഇരിക്കുവാണല്ലേ. കുറിഞ്ഞിരിക്കടാ. എന്താന്നോ ഈ കാണിക്കുന്നത്? കൊതുകാന്നേ. കുറ്റം സമ്മതിച്ചോ? ഞാനെന്ത് തെറ്റി സർ? ഇവിടെ പ്രതി സമ്മതിച്ചോന്ന്? ഏ പ്രതി? മാഡം അവനെ എത്ര ഇടിച്ചിട്ടും കുറ്റം സമ്മതിക്കില്ല മാഡം. ആണോ? എന്നാ അവൻ ഇങ്ങോട്ട്? നീ അല്ലേ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചത്? നീ അല്ലേ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചത്? ഇനി ഞാൻ ഏതെങ്കിലും ഒരു മോഷ്ടാവൻ അകത്തിട്ട് കഴിഞ്ഞാൽ ഇറക്കാൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് വന്നു. രാഷ്ട്രീയക്കാരൻ ബഹുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കസേരക്ക് ഒരു പവറില്ല, നമ്മൾ അതിൽ ഇരിക്കാൻ മോശമാണ്. അപ്പച്ചനല്ല അവിടെ ചെറുതെന്തെങ്കിലും ചെറുത് ചെറുതോ? അല്ല സ്റ്റേഷനിൽ വെച്ചൊക്കെ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലെന്നേ. നമ്മുടെ സ്റ്റേഷനല്ലേ ചെറുത്? ആണോ? അങ്ങനെയാണെ ചെറുത് മതി. മതിയല്ലേ? വലുത് വേണ്ട, വലുത് വേണ്ട, ചെറുത് മതി. ഓരോരോ സ്നേഹമേ ചെറുത് ചെറുത്. ഉണ്ണിയപ്പം വലുതായിരുന്നെങ്കിൽ ഉണ്ടപ്പരി പഠിച്ചു തരാം. അതെ, ചെറുത് പറഞ്ഞപ്പോ ഉണ്ണിയപ്പം എന്നുള്ളൂ. നിന്നോ നിന്നോ, കുഴപ്പമില്ല. മേഡം അപ്പച്ചനാണോ ഇങ്ങനെ പറയുന്നത്? തന്റെ അപ്പച്ചനാണോ ഇത്? എന്റെ അപ്പച്ചനല്ല, മേഡത്തിന്റെ അപ്പച്ചനല്ലേ? എന്റെ അപ്പച്ചനാണോ? മേഡമാണ് പറഞ്ഞത്, അപ്പച്ച വിളിച്ചല്ലോ. അയ്യോ നിങ്ങളെല്ലാം പട്ടി കേട്ടേ, ഇത് ബ്രോക്കറാ. നിങ്ങളുടെ പേരാണ് അപ്പച്ചനെന്ന്? ആണോ? പൂവ് പോലെ ഒരു ചെറുക്കൻ ഞാൻ ഏർപ്പാട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പൂവ് പോലെ നല്ല പൂവമ്പഴം പോലെ ഇങ്ങനെ ചേർക്കാൻ സുന്ദരൻ. പിന്നെ ചെറുക്കനൊരു ദുശീലമുണ്ട്, എന്തുവാ? ഒളിഞ്ഞു നോക്കും. ഒളിഞ്ഞു നോക്കുന്ന പറഞ്ഞാൽ മാഡം ഉദ്ദേശിച്ച് ഒളിഞ്ഞു നോക്കാനല്ല, ഈ പെണ്ണുങ്ങൾ ജോലി ചെയ്യണ സ്ഥലത്ത് വന്ന് പെണ്ണുങ്ങളെ രഹസ്യമായിട്ട് വീക്ഷിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് ആ പെണ്ണിനെ കെട്ടുള്ളൂ. അങ്ങനെയുള്ള ചെറുക്കനാ. അപ്പൊ അവൻ വന്ന് പെണ്ണ് കാണും, കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ട്? എനിക്ക് ലീവില്ല. കേരളത്തിലിപ്പോ എന്തോ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് ഞാൻ ലീവ് എടുത്ത് പെണ്ണുകളാവരുതെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കാൻ
പറ്റോ? മാഡം അങ്ങനെ പറയരുത്. മാഡം കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് ഗർഭിണിയാകണമെന്നാണ് ഞങ്ങൾ, അല്ല ഒരു കുടുംബിനിയാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേട്ടോ, അവരുടെ മനസ്സിൽ പോലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളാ. നിങ്ങൾ ഇതെന്തോ ഈ പറയുന്നത്? ഒരു പെണ്ണുകാണ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ട. വീട്ടിലൊന്നും വെച്ച് പെണ്ണ് കാണില്ല, ചെറുക്കനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഈ നിൽക്കുന്നത് തൽക്കാലം മാഡത്തിന്റെ അപ്പൻ. അപ്പൊ ഞാനോ? ഇത് അമ്മാവൻ, അപ്പനുമായി അമ്മാവനുമായി. ഇനി ആരാ വേണ്ടത്? ഒരു ആങ്ങള് വേണ്ടേ? ആങ്ങള് ഞാനാകും. ഒരാങ്ങള വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഒരാങ്ങള ഇപ്പൊ മൊത്തം സെറ്റായി. അപ്പൊ ചെറുക്കനെ വിളിക്കട്ടെ. ഞാനൊന്ന് ഒരുങ്ങണ്ട. ആ ശരിയാണല്ലോ, ഇങ്ങനെ എന്നാ പറ്റത്തില്ല. വേഗം പോയിട്ട് ഒരുങ്ങി, കുറച്ച് മിച്ചറും കുറച്ച് ചിപ്സും കുറച്ച് കല്യാണം റെഡിയാക്കണ്ടേ? വേറെ കേസുണ്ട്. ഈ ചെറുക്കൻ വരുമ്പോഴത്തേക്കും ചായ കൊടുക്കാൻ താനുള്ള വല്ല സമ്പ്യാനുണ്ടോ? അതിലല്ലേ ആങ്ങളെ ചെറുക്കൻ. അങ്ങനെയുള്ള സമയത്ത് നീ ഇറങ്ങി പോരെ, നീ പോയി. സാറേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു വീട്ടിലൊന്ന് നല്ല ചടങ്ങ് നടക്കുമ്പോ ഒരുത്തനെ കൂട്ടിയിട്ടൊക്കെ അല്ലേണത്. അത് കിളിനെ പറഞ്ഞു. നീ പോയി രണ്ട് കവർ പാല് മേടിക്കേ, പാല് മേടിച്ചോ. രണ്ടു കവർ പാല് മേടിച്ചോ. ഞാനേ ബാക്കി പൈസക്ക് സിപ്പപ്പ് മേടിച്ചോട്ടെ. സിപ്പപ്പ് മേടിച്ചോ, പണ്ട് സിഗരറ്റ് വലിച്ചിട്ട് വന്നാ ഞാൻ മണക്കും. ചെറുക്കനെ വിളിക്കട്ടെ. ചെറുക്കനെ വിളി. മോനാടാ കേറുവാടാ. ഇതാണ് പൂ പോലത്തെ ചെറുക്കൻ അല്ലേ? പൂ പോലത്തെ ചെറുക്കൻ. ഏത് പൂവാണ് ഉദ്ദേശിച്ചത്? താമരപ്പൂവാണ് ഉദ്ദേശിച്ചത്. അതെ, ചെളിപ്പൂണ്ട് താമരപ്പൂ. ഞാൻ കാർന്നോർ. ഓ, അതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് കാർന്നേ. അമ്മാവൻ എന്ന് പറയും. അമ്മാവൻ എന്ന് പറയുമല്ലേ. ഇപ്പൊ കുടുംബം അടച്ച് കള്ളന്മാരാണ് എന്ന് പറയും പോലെ കുടുംബം അടച്ച് പോലീസുകാരാണ്. അയ്യോ, എന്റെ ഒരു ഭാഗ്യ. ഈ പെണ്ണിനെ കാണുന്ന മുമ്പാട് ഒരു ചടങ്ങുണ്ട്. ഈ പയ്യന് എന്താ വേണ്ടത്? അതെ, നിനക്ക് എന്താ വേണ്ടെന്നാ ചോദിക്കണേ. എന്നെ വേണ്ടേ? നമ്മള് നാലു പേരില്ലേ, ഒരു ലിറ്റർ മേടിച്ച നാലാക്കിയാലോ. അതല്ല ഉദ്ദേശിച്ചത്, നിനക്ക് സ്ത്രീധനം എന്നാ വേണം? ദൈവമേ, ഇപ്പൊ സ്ത്രീധനം ഒരു ലിറ്റർ പോയേനല്ലോ. എനിക്ക് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂര് ചെന്നപ്പോ എട്ടു എട്ടു വെച്ചാ കിട്ടിയേ. തൃശ്ശൂരോ? അല്ല, അതെ, തൃശ്ശൂർ ഒരു പെണ്ണാണ് ഞാൻ ചെന്നപ്പേ. അവിടുന്ന് എനിക്ക് പറഞ്ഞു ഒപ്പിച്ചു വെച്ചത് എട്ട് പവനും 800,000 രൂപയാ. എട്ടൊക്കെ ഞാൻ ശരിയാക്കി തരാം. പിന്നെ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉള്ളു. അതെ. അയ്യോ, അപ്പൊ പെണ്ണ് ചാന്തുപട്ടാണ്? ഇല്ലെന്ന്. ആണും പെണ്ണുമായിട്ട് പുള്ളിക്ക് ഒരു കൊച്ചുള്ളെന്ന ഉദ്ദേശിച്ചത്. ഈ മോള് മാത്രം ആണോ? ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. ഉള്ള സെറ്റപ്പിൽ ഒരുങ്ങിയിട്ടുണ്ട്. ശരിക്കും നോക്കിക്കോ. ഈ മിച്ചറിനകത്ത് കിടന്ന കടലേക്ക് എന്ത്? ഞാനൊക്കെ പറക്ക് തിന്നു. എന്റെ അതേ സ്വഭാവം. കടലാണ്ടാ വിടൂല. എന്നെ പിടിച്ചോ. ഇത്രയും പേര് നിൽക്കുമ്പോ പിടിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവൂല. ആരില്ലാത്തപ്പോ പിടിക്കണം, എന്നാലും ആ ഗുമ്മുണ്ടാവും. അതല്ല പറഞ്ഞ പെണ്ണിന് നിനക്ക് ഇഷ്ടമായോ? പെണ്ണിന് എനിക്ക് ഇഷ്ടമായി. ആ, ഇനി എന്താ വേണ്ടത്? എനിക്കൊന്നും ഒറ്റയ്ക്ക് സംസാരിക്കണം. ആ, അത്യാവശ്യമാണോ? അതെ അതെ അതെ. എന്നാ നമുക്ക് എല്ലാവർക്കും അങ്ങ് മാറിക്കും, ഒറ്റക്കൊന്ന് സംസാരിക്കണം. നിങ്ങളൊക്കെ പോയാ മതി, ഞാനത് ചെയ്തോളാം. എല്ലാരും ഇങ്ങനെ നിന്ന എനിക്കൊരു ഞാനീ പെണ്ണിൽ നിന്ന് സംസാരിക്കണ പറഞ്ഞേ. ഈ ആ പെണ്ണിൽ നിന്ന് സംസാരിക്കാം. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മ സംസാരിക്കാൻ. പെണ്ണിന്റെ പേരെന്താ? സുലോചന. അല്ല, സുലോചന എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ എന്താ ഒരു ആലോചന? പേരിൽ തന്നെ ഒരു ചെന. എത്ര മനോഹരമായ പേര്. ചേട്ടന്റെ പേരെന്താ? ആനന്ദ ഭൈരവൻ. ഈ ആനന്ദ ഭൈരവന്റെ അർത്ഥം എന്താ അറിയാമോ? എന്താ? ആനന്ദത്തിൽ ആറടിക്കും ഈ ഭൈരവൻ. ഭയങ്കര. ഞാന് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ചേട്ടൻ എന്നോട് എന്ത് വേണേലും ചോദിക്കാം. ആണോ? മോളെ, ഓ പിന്നെ എന്റെ ഈ കുരുട്ടടക്ക പോലെ ഇരിക്കണം നിന്നെ ആരടി പോലീസിലെടുത്തേ? ചേട്ടാ,
എനിക്ക് ജോലി സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയത്. സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയത്? എന്റെ ദൈവമേ, എനിക്ക് സ്പോർട്സ് എന്നാ ഇഷ്ടമാണെന്ന് അറിയാമോ? പിന്നല്ലേ ചേട്ടാ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 800 മീറ്റർ ഓട്ടത്തിന്റെ റെക്കോർഡ് തിരുത്തിയവളാണ് ഞാൻ. ഞാനും തിരുത്തിയിട്ടുണ്ട്. ഓട്ടത്തിന്റെയോ? ഇല്ല, 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്. പിന്നെ ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ എന്താ ആഗ്രഹം പറഞ്ഞാൽ ഞാൻ നടത്തി തരും. ഉറപ്പാണോ? പിന്നല്ലേ ചേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ നമുക്ക് ആദ്യം നമുക്ക് ഒളിമ്പിക്സ് കാണാൻ പോണേ. ഒളിമ്പിക്സോ? എന്റെ ദൈവമേ, ഞാൻ 5 വട്ടം കണ്ടിട്ടുണ്ട്. 5 വട്ടോ? എന്റെ ദൈവമേ, ഏതൊക്കെ രാജ്യങ്ങള്? രാജ്യങ്ങളിൽ വെച്ചല്ല, ഒളിമ്പിക്സിന്റെ 5 വട്ടം ഇല്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അയ്യോ സോറി ചേട്ടാ, ഞാൻ പോലീസുകാർക്ക് ആയോണ്ട സോറി, പതുക്കെയല്ലോ ആ ഞങ്ങൾ തല്ലിപ്പോ. അയ്യോ പോലീസ് വരുന്നു, കിട്ടണ തുണി എടുത്തോണ്ട് ഓടിക്കോ. അപ്പൊ എല്ലാം ഓക്കെ ആയി സ്ഥിതിക്ക് നമുക്ക് അപ്പനും അമ്മാവനും കൂടെ കൂടി അവരുടെ കാര്യങ്ങൾ നടത്തണം. ഹലോ, യെസ് സാർ, എനിക്ക് നിന്നെ കാണുമ്പോൾ. സാർ, ഓക്കെ സാർ, പറയാം സാർ. ഹലോ, ഓക്കെ സാർ. മാഡം, 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 ഐജി സാർ വരുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പ്രതി ഇതിനകത്ത് ഉണ്ടല്ലോ. പിന്നെന്താ പേടിക്കുന്ന കാര്യം? അതെ, അവനല്ലേ പാല് മേടിക്കാൻ വേണ്ടി പോയത്. അവനിത് ഇവരെ വന്നില്ലല്ലോ. അവൻ വന്നില്ലേ? വന്നില്ല. അവൻ വന്നില്ലേ? അയ്യോ, അവൻ വന്നില്ല. അയ്യോ, ഞാനിതുവരെ എസ് ഐ കരയണ കണ്ടിട്ടില്ല. അടിപൊളിയായിട്ട് പ്രതി ഉണ്ടായിരുന്നു, അത് എന്റെ ആങ്ങളയാന്ന് പറഞ്ഞിട്ട് പാല് മേടിക്കാൻ പൊട്ടപ്പരത്തിട്ട്. എന്താ പ്രശ്നം? എനിക്കിപ്പോ ഒരു പ്രതി വേണം, ഒരു കള്ളനെ വേണം. ഐജി വരുമ്പോ കാണിക്കാൻ ഒരു കള്ളനെ വേണം, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ, അതല്ലേ ഉള്ളൂ, അതേ ഉള്ളൂ. നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ കള്ളനാകുമല്ലോ. നിനക്ക് ഭ്രാന്താണ്, കിട്ടില്ല. അത്ര നിർബന്ധമാണ്, നീ ആവുമോ? നീ ആവൂലേ? ഞാനാവത്തില്ല. നീ പോണ പോവും, ഞാനാകും. ഇത് ഞങ്ങളുടെ ദാമ്പത്യ പ്രശ്നത്തിന്റെ കാര്യം. മതി മതി, ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയും, അത് വേണോ? നിന്റെ മുടി പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പാത്രം തേക്കാൻ കൊടുക്കും, പോടാ. നീ എന്നു ചെയ്യുന്നു? ഉറപ്പിച്ചു. ഐജി വരുന്നു, എന്നെ കളറാന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഐജി പോകുന്നു, നമ്മൾ ദാമ്പത്യ ജീവിതം തുടരുന്നു, അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ പിന്നെ എന്റെ ചേട്ടൻ കള്ളനാവൻ തന്നെ തീരുമാനിച്ചു. അതെ അതെ അതെ. ഇതൊക്കെ ഇവിടെ വെച്ച് തന്നെ കടന്നു പോകണം. ഇവരൊക്കെ കാണും, ഇതിനൊക്കെ ഒരു കൺട്രോളൊക്കെ വേണ്ടേ. ഇതൊക്കെ ഇതൊന്നും നമുക്കിനി വേണ്ട ചേട്ടാ. ഇപ്പൊ മുതല് വേണ്ടേ? ഇതും മാറ്റി. ഇതും വേണ്ടേ? വേണ്ട. എന്തൊരു ഭംഗി. പിന്നെ കറക്റ്റ് എങ്ങനെ? അവിടെ കിടന്നോട്ടോ നീ പ്രതി. കൊച്ചിനെ കണ്ടേ തണ്ണമ്മ ചീട്ടെടുക്കും പോലെ കൊത്തിക്കൊണ്ട് ഞാൻ പറക്കും. അജു സാർ വരുന്നു. മന്ത്രിയുടെ വീട്ടിലെ മോഷണത്തിന് പിടിച്ച പ്രതി എന്ത് ചെയ്യണോട്ട് കൊണ്ടുപോ അവനെ. എന്തോ അവന്റെ പേര് ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റങ്ങളൊക്കെ സാറേ. മന്ത്രിയുടെ വീട്ടിലെ മാലമോഷണം, പിന്നെ പീഡനം, പിന്നെ കഞ്ചാവ് തുടങ്ങി 18 കേസിലെ പ്രതിയാണ് സാർ. എന്നിട്ടാണ് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മുടിയും ചീകി പൗഡർ ഇട്ടിരുന്ന ഇവനൊരു മറുകൂടെ കുത്തി കൊടുക്കത്തില്ലായിരുന്നു. ഇതുപോലെ പ്രതിയെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയത്തില്ലയോ? ഇനി അറിയത്തില്ലേ? അച്ഛൻ, നിന്റെ അച്ഛൻ.
എന്റെ പൊന്നു മുത്തേ ഇനി സുലോചനോട് ഞാൻ പ്രത്യേകം പറയണമായിരിക്കും. കൊടുക്കടി വേണ്ട സാർ. പൊന്നം നമ്മുടെ ഹണിമൂൺ ഹണിമൂൺ കളിക്ക് പോകും, അത് വെച്ചിരിക്കരുത്. നീ കുറ്റം സമ്മതിച്ചോ? ഞാൻ കുറ്റം സമ്മതിച്ചു. ഈ തൊണ്ടിമുതലൊക്കെ നീ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് അതോടെ പറ. ഞാനോ? ഞാന് ഒരെണ്ണം സിംഗപ്പൂര്, ഒരെണ്ണം മലേഷ്യ, ഒരു തൊണ്ടി ഊട്ടി, ഒരു തൊണ്ടി കൊടൈക്കനാല്. അവിടെ കൊണ്ട് വെച്ചിരുന്നു. നോട്ട് ചെയ്തേ. കേസ് വരുമ്പോണ്ടല്ലോ തെളിവെടുപ്പ് വരുമല്ലോ. അപ്പൊ നീ ഞാനും അല്ലേ പോണേ? അവിടത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി അടിച്ചു പൊളിക്കാം. എങ്ങനെയുണ്ട്? ഒരു കാര്യം ചെയ്, നാളെ രാവിലെ ഇവനെ കോടതി ഹാജരാക്കണം. ഇവിടെ കെട്ടിക്കിടക്കുന്ന തെളിയാത്ത സർവ കേസും ഇവന്റെ തലയിലായിരിക്കണം. ഇനി ഇവൻ പൊറലോം കാണല്ലേ. ഇറ്റ്സ് മൈ ഓർഡർ. വേറെ കോടതിയിൽ കേസ് വല്ലതും ഉണ്ടോ? അതും കൂടെ എന്റെ തലയിൽ വെച്ചോ. അപ്പൊ പിന്നെ നമുക്ക് ദാമ്പത്യ ജീവിതം എങ്ങനെ തുടങ്ങണം? എന്തിനാ ചേട്ടാ ഇനി ഒരു ദാമ്പത്യ ജീവിതം? ഈ പോലീസ് സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന ഒരു 50 കേസ് ഇപ്പൊ ചേട്ടന്റെ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ചേട്ടാ ഏത് കാലത്താ ചേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്? അപ്പൊ നമ്മുടെ ഹണിമൂൺ വെൽക്കം ടു സെൻട്രൽ ജയിൽ.